ഞാന് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി കവരത്തി ദ്വീപിലുള്ള മഹാന്റെ മഖ്ബറയിൽ ഒരു ആറോ അഞ്ചോ തവണ സിയാറത്തിന് പോയിട്ടുണ്ട്. ആ മഹാന്റെ ജീവിതകാലത്തിൽ എഴുതിയ പിഞ്ഞാണം ഇന്നും അവിടെ പോയാൽ കാണും. ആ പ്ലേറ്റില് മഹാന് പ്രസവവേദനയുടെ വേദന കുറയാൻ വേണ്ടി എഴുതി കൊടുത്തൊരു പിഞ്ഞാണമുണ്ടവിടെ. ഒരു വല്യമ്മാന്റെ കയ്യിലാണത്. ആ വല്യമ്മാനോട് ഞാൻ പോയിട്ട് പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒതുക്കങ്ങൾ പഞ്ചായത്തില് മറ്റത്തൂരിലുള്ള ഉസ്താദാണ്. ഞാൻ ചെറിയ ചികിത്സകളൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലെ പ്രസവത്തിന്റെ പ്രശ്നം പറഞ്ഞ ആളുകൾ വരലുണ്ട്. അവർക്ക് വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റിയ ഒരു വെള്ളമുണ്ടല്ലോ ഇവിടെ. മുഹമ്മദ് ഖാസിം വലിയുള്ളാഹി തങ്ങൾ എഴുതിയ പിഞ്ഞാണമില്ലേ, ആ വല്യമ്മ നേരെ ചാവിയെടുത്ത് ഒരു ചെറിയ റൂം നമ്മളെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിംഗ് പോലെ ഒരു 130 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമുണ്ട്. ആ റൂമിന് ഒരു വാതിലുണ്ട്. അത് തുറന്നിട്ട് ആ പ്ലേറ്റ് എന്റെ കയ്യിൽ തന്നു. ഞാനൊന്ന് ചുംബിച്ചു പോയി. 10-500 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയ എഴുത്ത് ഇപ്പയും ആ പ്ലേറ്റില് കാണാം. അതിൽ വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ഞാൻ എന്റെ കുപ്പിയിൽ ഒഴിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വാട്സപ്പിലൊക്കെ ഞാൻ പല ഗ്രൂപ്പുകളിലേക്കും പറഞ്ഞു വിട്ടിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന്, കൊല്ലം ജില്ലയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്നൊക്കെ പലവരും വന്ന് വെള്ളം കൊണ്ടുപോകലുണ്ട്. അൽഹംദുലില്ലാഹ്, പ്രസവവേദന വരുന്ന സമയത്ത് അതങ്ങ് കുടിച്ചാൽ സ്ത്രീകൾക്ക് വേദന അറിയൂല. സിസേറിയൻ ഇല്ലാതെ പ്രസവിക്കുന്നതാ. അത് കൈകി കുടിച്ചാൽ പ്രസവവേദന അറിയില്ല എന്നാണ് പറഞ്ഞത്. പടച്ച തമ്പുരാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയാത്തത് പോലും ചില ഇവർ പറയുന്ന ആളുകൾക്ക്, കവരത്തി ദ്വീപിലുള്ള ഖാസിം വലിയുള്ളാക്കൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. പൊന്നു സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ ഒരു പ്രസവത്തിൻ്റെ, ഒരു പ്രസവവേദനയുടെ കാര്യം പറയുന്നുണ്ട്. അത് ലോകത്ത് ഒരു സ്ത്രീ മാത്രം പുരുഷസ്പർശനമേൽക്കാതെ പ്രസവിച്ച പതിവ്രതയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രസവമാണ്. അവർ അള്ളാഹുവോട് പറയുന്നത്, അള്ളാഹുവേ എന്തൊരു വേദനയാണ് എന്നുള്ളതാണ് മറിയം ബീവി പറയുന്നത്. ഈസാ നബിയുടെ ഉമ്മ മറിയം ബീവിക്ക് ഭക്ഷണം ലഭിച്ച കാര്യമൊക്കെ സക്കരിയ നബി കണ്ടതും അതിനുശേഷം സക്കരിയ നബി മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്ത അള്ളാഹുവേ എനിക്കൊരു കുഞ്ഞിനെ താ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതും, 90 വയസ്സായ അല്ലേ, നമ്മൾ തൊട്ട് മുമ്പേ ഉള്ള ഒരു വീഡിയോയിൽ നവാസ് മന്നാനി ഉസ്താദ് ആ വിഷയം പറഞ്ഞുകൊണ്ടാണ് അല്ലേ, നല്ലൊരു വീഡിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ പറയുന്ന ആ ഒരു കാര്യം, ഉദ്ധാരണം നഷ്ടപ്പെട്ട സക്കരിയ നബിക്ക് യഹിയ എന്ന മകനെ നൽകിയത്, ആ കാര്യം ഈസാ നബിയുടെ പ്രിയ മാതാവ് മറിയം ബീവി അവിടെയൊന്നും ലഭിക്കാത്ത ഭക്ഷണം അത് കഴിക്കുന്നത് കണ്ട് അത് നൽകിയ അള്ളാഹുവേ എനിക്ക് നീയൊരു കുഞ്ഞിനെ കൊണ്ടാ എന്നാണ് പറഞ്ഞത്. എന്തായാലും അതല്ല നമ്മുടെ വിഷയം. ഇവിടെ മുനീർ ഭാർഗവി പറഞ്ഞത് കവരത്തി ദ്വീപിലുള്ള ഖാസിം വലിയുള്ള എന്ന് പറയുന്ന അര വലിയ ബരിക്ക് ബരണ്ട് പറയണ അര വലിയ എന്നുള്ള എന്തോട്ടെ, പിഞ്ഞാണത്തിൽ എഴുതി വെച്ച ആ പിഞ്ഞാണത്തിൽ കലക്കി കുടിച്ചാൽ പിന്നെ പ്രസവവേദന ഇല്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹു ഈസാ നബിയുടെ ജനനത്തോടെ മറിയം ബീവിക്ക് നൽകിയ ആ വേദന അത് ലഘൂകരിച്ചു കൊടുക്കുവാൻ അള്ളാഹുവിന് കഴിയാനിട്ടല്ല, സ്ത്രീ സഹജമായ ഒരു കാര്യമാണ് പ്രസവിക്കുക എന്നുള്ളത്. ആ പ്രസവം നടക്കുന്ന സമയത്ത് അവർക്കത് വേദനയുണ്ടാവും. അത് ഒരു പിഞ്ഞാണത്തിൽ എഴുതിയ വെള്ളം കൊണ്ട്, അതായത് പ്ലേറ്റ് എഴുകിയ വെള്ളം കൊണ്ട്, ആ വെള്ളം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല. ഇവിടെ മൂപ്പരത് പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മൂപ്പര് ആ പിഞ്ഞാണത്തിൽ കഴുകി അത് വൃത്തിയാക്കിയിട്ടുള്ള വെള്ളം കുപ്പിയിലാക്കിയിട്ട് വീട്ടിൽ കൊടുന്നു വെച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുകൊണ്ട് വെറുതെയാണ് അവിറ്റ കൊണ്ടുപോയാലും കൊണ്ടുപോയിട്ടില്ലെങ്കിലും അള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങൾ പ്രസവിക്കും. ഒരു പെണ്ണ് പ്രസവിക്കുക എന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചില പ്രസവങ്ങൾ ക്രിട്ടിക്കൽ ആവാറുണ്ട്, അത് സിസേറിയൻ നടത്താറുമുണ്ട്. ഇതൊന്നും കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു ശക്തിയല്ല അള്ളാഹു.
അള്ളാഹു എന്നുള്ളതിനപ്പുറമായി കൊണ്ട് കവരത്തി ദ്വീപിൽ നിന്ന് കൊടുന്ന പാത്രം കഴുകിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇനി സിസേറിയൻ ആണ് എങ്കിൽ അത് ഒഴിവാക്കി കിട്ടും എന്നൊക്കെ പറയുന്ന മൊയ്ലിയരെ, നിങ്ങളെ കുടുംബത്തിൽ എത്ര സിസേറിയനുകൾ നടന്നിട്ടുണ്ട് അല്ലേ? നിങ്ങളെ പ്രസവിച്ചതടക്കം എത്രയോ പ്രസവങ്ങൾ, പ്രസവങ്ങൾക്ക് വേദന എന്നുള്ളൊരു കാര്യമുണ്ട്. അത് സ്ത്രീകൾ പ്രസവവേദന ഇല്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. തീരെ വേദന അനുഭവിക്കാതെ ഒരു പെണ്ണും പ്രസവിക്കുന്നില്ല. എന്തോട്ടെ, ഇവിടെ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള കള്ളക്കറാമത്തുകൾ, ഇത് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചിട്ട് വീട്ടിക്ക് വരുത്തുകയാണ്. എന്നിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുള്ള ഏതോ വെള്ളം, എന്തോ വെള്ളം, അത് കൊടുത്തെടുത്ത് കൊണ്ടേ കുടിച്ചോളൂ, നിങ്ങൾക്ക് പ്രസവവേദന ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് വിടുകയാണ്. ഈ തരത്തിൽ വെള്ളം കൊടുത്ത് വിടുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരു സിസേറിയൻ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ കവരത്തി ദ്വീപത്തെ പാത്രം കഴുകിയ വെള്ളം കുടിച്ചിട്ടുണ്ട്, സിസേറിയൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ എത്ര എത്ര അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു എന്തായാലും സിസേറിയൻ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, പ്രസവിച്ചോളും. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിത പ്രകൃതി, നമ്മുടെ ഭക്ഷണ ക്രമം, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, അതിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ് പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിയൻ നടത്തിക്കഴിഞ്ഞാൽ, സിസേറിയൻ നടത്തിയാൽ ആൾ മരിക്കുമൊന്നുമല്ല അല്ലേ? നല്ല രീതിയിൽ നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ സിസേറിയൻ നടത്തിയ ആളുകൾ, സിസേറിയനിലൂടെ ഉണ്ടായ മക്കൾ, അവരൊക്കെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കള്ളക്കറാമത്ത് കേട്ടിട്ട് നിങ്ങൾ ആ വെള്ളം കുടിച്ചിട്ട് വേദന ഉണ്ടാവില്ല എന്നും കരുതണ്ട. ആ വെള്ളം കുടിച്ചാൽ സിസേറിയൻ ആണെങ്കിൽ ഇപ്പോൾ കുടല് കഴുത്ത് ചുറ്റുക എന്നുള്ള അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പണ്ടത്തെ കാലത്ത് സിസേറിയൻ ഇല്ല, തള്ളിയും കുട്ടിയും മരിച്ചു പോവുകയാണ് ചെയ്യുക. ഇന്ന് ഡോക്ടർമാരെ അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവർ പറയുകയാണ് സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ കുട്ടി കുടല് കഴുത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ സിസേറിയൻ നടത്തണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഏയ് കവരത്തി ദ്വീപത്തെ പാത്രം കഴുകിയ വെള്ളം, ഏത് പ്ലേറ്റ് കഴുകിയ വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞാൽ അത് ചിലപ്പോൾ അപകടത്തിലേക്കാണ് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവരുടെ തട്ടിപ്പിനെ നിങ്ങൾ വശംവദരാകാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്.